Hi friends, welcome to 24.3 Smart Vision. ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കേരള പി എസ് സി എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് അധികവും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏകദേശം ഒരു 30 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 അടുത്ത 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. മൊത്തം 30 മിനിറ്റ്. ഓക്കെ, ഈ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താം. അപ്പോൾ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്താലോ. പ്രത്യേകിച്ച് ഒരു കാര്യം, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം 2008 to 2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനിയുള്ള എക്സാമിനും വരാൻ സാധ്യതയുണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ അത് പഠിച്ചിട്ടുള്ളവർക്കറിയാം. നല്ല എളുപ്പമായിരിക്കും അല്ലേ, എക്സാമിനെ കുറിച്ചുള്ള ഫുൾ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് സിവിൽ റൈറ്റ്സിൽ ഏത് രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, എത്ര സിമ്പിളാണ്, എത്ര കോംപ്ലക്സ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ മിക്സാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മോക്ക് ടെസ്റ്റ് വഴി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആവും. ഉത്തരങ്ങളെല്ലാം ഒരു കടലാസിൽ എഴുതി വയ്ക്കുക. അവസാനം ഞാൻ ഉത്തരങ്ങൾ കാണിക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പെന്നും ഒരു പേപ്പർ സൂക്ഷിക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ മോക്ക് ടെസ്റ്റ്.
അപ്പോൾ മോക്ക് ടെസ്റ്റ് എല്ലാവരും നന്നായി എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഫാസ്റ്റായിട്ടാണ് സ്ലൈഡ് മൂവ് ചെയ്തതെന്ന് തോന്നിയാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസേഴ്സ് ചെയ്യാൻ ബാക്കിയിട്ടെങ്കിൽ പോസ് ചെയ്തിട്ട് ബാക്കിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാവുന്നതാണ്. വീഡിയോ ഷോർട്ട് ലെങ്ത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വീഡിയോ ലെങ്ത്ത് ഇൻക്രീസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചീ ഫാസ്റ്റ് ആയത്. ഒരു ക്വസ്റ്റ്യനും ഒരു മിനിറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ചിലതിനൊക്കെ മുക്കാൽ മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ, അര മിനിറ്റും. പിന്നെ പഠിച്ചവർക്ക് ചില ക്വസ്റ്റ്യൻസ് മാത്രമേ ഡൗട്ട് ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് സ്പീഡ് സ്പീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രോബ്ലംസ് ഒന്നും അല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഓൺ. ആൻസർ വന്നിട്ട് 9th December 1946 ആണ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി? ബി ആർ അംബേദ്കർ. ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ക്ലാസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, ഏകദേശം ഒരു ഹാഫ് ആൻ അവർ വീഡിയോൻ്റെ ക്ലാസ്സാണ്. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ക്ലാസ്സുകളും അതിനകത്ത് ഓൾറെഡി ക്ലാസ്സായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കേട്ടവർക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇനി വരുന്ന എക്സാമുകളിലും നിങ്ങൾക്ക് ഇതേപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വിച്ച് ഔട്ട്ലൈൻ ദ ഫിലോസഫി ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മൂവ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ബൈ? ജവഹർലാൽ നെഹ്റു ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഹൂ ഈസ് റിഗാർഡ് ആസ് ദി ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ബി ആർ അംബേദ്കർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ? ആൻസർ 26th January 1950. The Constitution of India was adopted on 26th November 1949. The Constitution of India at present contains 443 articles. How many schedules the Constitution of India contains? 12. The most profound influence on the Indian Constitution was by the Government of India Act 1935. Which feature was borrowed by the Indian Constitution from the British Constitution? Answer, the parliamentary system of government. ഈ ടോപ്പിക്സ് ഈ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം മുമ്പുള്ള ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് എഴുതാവുന്ന ആൻസറേ ഉള്ളൂ. 11th question, which feature was borrowed by the framers of the constitution from US constitution? Judicial review. Who was the chairman of the constituent assembly? Answer, Dr. Rajendra Prasad. The constitution of India describes India as a union of states. The preamble to the constitution declares India. Answer, Soviet Socialist Secular Democratic Republic. The important question on it. The words socialist and secular were added to the constitution by 42th amendments. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇത് മാക്സിമം ഒരു ഇപ്പോൾ ഏകദേശം ഒരു 10-12 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും. റിപ്പീറ്റഡ് ആണ്, എല്ലാ വർഷവും അധികവും ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻ വിച്ച് ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദി പ്രിയംബിൾ വാസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ? ബറോബറി കേസ്. ദിസ് വൺ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. In which case the Supreme Court gave a ruling that the preamble was part of the constitution? Keshavananda Bharati's case. At present India consists of 29 states, 7 union territories.
The state were reorganized in linguistic basis in 1956. 20th question, which state is the 28th state of the Indian Union? Answer, Jharkhand. 21. The fundamental rights of Indian citizens are contained in Part 3 of the Constitution. Okay. Right to private property was dropped from the list of fundamental rights by the 44th Amendment. Which article of the Constitution abolishes the practices of untouchability? Article 17. A person can move the Supreme Court directly in the event of violation of fundamental rights under Article 32. For the enforcement of fundamental rights, the Supreme Court and the High Court can issue writs. The writ of dash issued to a person who has detained another person to bring that person before court and show authority for such detention. Habeas corpus. 26th question important. 27th important. The fundamental duties were incorporated in the Constitution by the 42nd Amendments. The fundamental duty of citizens are contained in Part 4A of the Constitution. 29th, the directive principle of state policies are contained in Answer, Part 4 of the Constitution. 30, the Constitution has vested the executive power of the Union Government in Answer, the President. Okay. ഇതിലീ 30 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എല്ലാവരും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, അത് നിങ്ങളുടെ എക്സാം ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കും. ഒരു ചോദ്യം ഒരു മിനിറ്റിൽ തീർക്കാനല്ല, അര മിനിറ്റിൽ തീർക്കാൻ ശ്രമിക്കുക. പിന്നീട് അത് വളരെ കുറച്ച് അതിനെക്കാട്ടിലും കുറച്ച് സമയത്ത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാത്ത ക്വസ്റ്റ്യനും ഒരുപാട് സമയം കിട്ടും. അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എക്സാം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനുള്ള സമയം ഉണ്ടാകും. അപ്പോൾ പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ് ബിഫോർ ഗോയിങ് ഫോർ എക്സാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ബൈ.